ഇനി സിക്കിം പ്രളയത്തെക്കുറിച്ച് അവിടെ മരിച്ചവരുടെ എണ്ണം 53 ആയി. ഇതിൽ 7 ആളുകൾ സൈനികരാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ ബംഗാളിലെ തീസ്ത നദിയിൽ നിന്ന് മാത്രം 27 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നിതിൻ അംബുജൻ ചേരുന്ന വിവരങ്ങളുമായി. നിതിൻ, ഗുഡ് മോർണിംഗ്. വല്ലാത്ത സങ്കടകരമായ സാഹചര്യമാണ് സിക്കിമിൽ, പറയൂ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് സിക്കിമിൽ ഇപ്പോഴും തുടരുന്നത്. സിക്കിമിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 53 ആയി ഉയർന്നിരിക്കുകയാണ്. കാണാതായവരുടെ എണ്ണം ഇപ്പോൾ 140 കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. 53 പേരിൽ 7 പേർ സൈനികരാണ്. അതോടൊപ്പം തന്നെ 27 പേരുടെ മൃതദേഹം കഴിഞ്ഞ 3 ദിവസത്തിനിടെ ബംഗാളിലെ തീസ്ത നദിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ചുങ്താങ്ങിന് സമീപത്തുള്ള തുരങ്കത്തിൽ ഏകദേശം 15 പേരോളം ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തും നടക്കുന്നുണ്ട്. പക്ഷേ തീസ്ത നദിയിലെ ജലനിരപ്പ് താഴ്ന്നെങ്കിലും അടിഞ്ഞുകൂടിയ ചളി കാരണം ദുരിതം രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായൊരു സാഹചര്യമാണ് ഇപ്പോഴും നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ എല്ലാം തന്നെ ഉപയോഗിച്ചുള്ള ഒരു എയർലിഫ്റ്റിംഗ് ഇപ്പോഴും നടത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ്. പക്ഷേ വെല്ലുവിളി, ഇത്തരത്തിലുള്ള ദുഷ്കരമായൊരു സാഹചര്യം ഇപ്പോഴും ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ഏകദേശം 53 പേർ ഇത് ഈ സംഭവത്തിൽ മരിച്ചു. ഇനിയും 140 ൽ അധികം പേരെ കണ്ടെത്താനുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ചില രാഷ്ട്രീയ വാക്പോര് ഇതിനം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അനാസ്ഥ മൂലമാണ് ഈ അണക്കെട്ട് തുറന്നിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാം തന്നെ നടത്തിയിരിക്കുന്ന പ്രതികരണം. സ്വാഭാവികമായിട്ടും ഇതിനടക്കമുള്ള പ്രതികരണങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു വാക്പോര് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇപ്പോൾ മരണസംഖ്യയും സിക്കിമിൽ കൂടി വരികയാണ്. എസ് കെ എൻ. ഓക്കേ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.